ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ പുതിയ വന്ന കാർ ഷോറൂമിൻ്റെ അടുത്തേക്കാണ് ഗൈസ് പോണത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം, അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ പഴയ റെയിസ്ട്രാക്ക് ബ്രിഡ്ജൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ കാർ ഷോറൂം. അപ്പോൾ നമ്മൾ റെയിസ്ട്രാക്ക് ഇവിടെ എന്തോ മാറ്റങ്ങൾ സംഭവിച്ചോണോ നോക്കിയിട്ട് നമുക്ക് അടുത്ത് കാർ ഷോറൂമിലേക്ക് പോകാം. ആദ്യം ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യുക, എന്നിട്ട് അങ്ങോട്ട് നീങ്ങുക. അപ്പോൾ ഇവിടെ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല ഗൈസ്. നമ്മളെ ബ്രിഡ്ജിൻ്റെ പണി അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്, നമ്മളെ ബിൽഡിങ്ങിൻ്റെ പണിയും ഫുള്ളായില്ല, ഒന്നും ഫുള്ളായില്ല, ഒക്കെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. മാറ്റമൊന്നും സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. ഒക്കെ അതേപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താ കാർ ഷോറൂമിൽ പോയി നോക്കാം ഏതൊക്കെ കാറാണ് ഉള്ളിലുള്ളത്, പുതിയ ഏതോ കാർ വന്നണോ എന്നൊക്കെ നോക്കാം. ഗൈസ്, പുതിയ കാർ ഷോറൂം നമ്മൾ പഴയ കാർ ഷോറൂമിനെക്കാട്ടും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നല്ല പുതിയ മോഡൽ സെറ്റപ്പാക്കിയാണ് കാർ ഷോറൂം ഉണ്ടാക്കിയത്. ഇതിൻ്റെ പ്ലാൻ ആരാണ് വരച്ചതെന്ന് അറിയില്ല, പക്ഷേ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഉള്ളിൽ കയറി, അപ്പോൾ ഇവിടെ എവിടെയാണ് ഗൈസ്, ഇവിടെ ഒന്നും കാറില്ല. കാർ ഷോറൂം എന്ന് പറഞ്ഞിട്ട് എന്താ കാറില്ലാത്തത്? ഒറ്റ കാറും എനിക്ക് കാണാൻ ഞാൻ കഴിയുന്നില്ല ഗൈസ്. ഇനി ഇതാ മുകളിലേക്ക് കയറാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. നമുക്ക് മുകളിൽ കയറി നോക്കി ഇനി ഇവിടെ എന്തുകൊണ്ടോ. ആ ഇതെന്താ? ആ ഇത് പുറത്താണല്ലോ, പുറമ്പാകാണല്ലോ. ആ ഇവിടെ ഒന്നുമില്ല ഗൈസ്, ഒന്നുമില്ല. ഇത് പിന്നെ എന്ത് കാർ ഷോറൂമാണ്? വെറുതെ ബിൽഡിങ് മാത്രം ഉണ്ടാക്കി ചെയ്താൽ കാറല്ലാണ്ട് കാർ ഷോറൂം പറയുമ്പോൾ സെറ്റ് കാറൊക്കെ വേണം. അപ്പോൾ ഇതാ മുകളിലെത്തി ഗൈസ്, മുകളിലെത്തിയപ്പോൾ ഇതാ ഒന്നുമില്ല. ഗുദാഹവ ഒക്കെ കാലിയാണ്, ഇവിടെ ഒന്നുമില്ല ഗൈസ്. അപ്പോൾ കാറുകൾ എന്താ വരാത്തത്? ഇനി ഏതോ നമ്മളെ ചീറ്റ് കോഡ് എന്തോ അടിക്കണം. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു RGS2 എന്തോ ചീറ്റ് കോഡ് അടിക്കേണ്ടി വരുമെന്ന്. അപ്പോൾ അത് ആർക്കെങ്കിലും അറിയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത് കഴിഞ്ഞു നെക്സ്റ്റ് നമ്മളത് RGS2 പുതിയ വന്ന ഐറ്റംസ് എന്തൊക്കെ നോക്കാൻ പോവാണ്. അപ്പോൾ W3, ആ ഇത് ഓൾറെഡി ഉള്ള സാധനമാണ്. അപ്പോൾ W4 അടിച്ച് നോക്കാം, എന്തോ പുതിയ വാള് ഏതോ വന്നിക്കണമെന്ന്. അപ്പോൾ പുതിയ വാള് വന്നാൽ കുറേ ആവശ്യമുണ്ടായിരുന്നു, അപ്പോൾ അത് നോക്കാം. അപ്പോൾ W4 അടിച്ചു, ഒന്നുമില്ല ഗൈസ്. അപ്പോൾ W3 വരെയുള്ളൂ, പുതിയതായിട്ടൊന്നും വന്നില്ല. ഓക്കെ, അടുത്ത് നമുക്ക് P-ൻ്റെ സീരീസിൽ എന്തൊക്കെയുള്ളത് നോക്കാം. P-10 വരെ നമുക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ P-11 അടിച്ചപ്പോൾ ഇത് എന്താ മറ്റേത് ട്രീ മരം കുഴിച്ചിടുന്ന സംഭവമാണ്. അപ്പോൾ P-11 അടിച്ചപ്പോൾ അത് വന്ന് P-12 അടിച്ചപ്പോൾ ആ ഇതും അത് തന്നെയാണ്. ഇത് നമ്മൾ ചെടി കുഴിച്ചിടുന്ന തന്നെയാണ്, കുറച്ച് റെക്റ്റാങ്കിൾ ടൈപ്പാണ്. അപ്പോൾ അതാ P-13 അടിച്ചപ്പോൾ അതിലും കുറച്ചുകൂടി വലുത് വന്നു. ഇത് ഫുൾ അത് തന്നെ വരും. ആ ഇതെന്താ ഗൈസ്? P-14 അടിച്ചപ്പോൾ അതാ പുതിയതെന്താ സംഭവം? എന്താ റൂഫാണല്ലോ, ഓടാണല്ലോ, ഓട് നമ്മളതാ വീടിൻ്റെ മുകളിലൊക്കെ അതാണോ? അല്ലേ, ആ ഓടല്ല, അത് ഫ്ലോർ നമ്മളെ ഇൻ്റർലോക്ക് ഇട്ട സംഭവമാണ് ഗൈസ്. നമ്മളെ വീടിന് മുന്നിൽ മുറ്റത്തിട്ടല്ലേ, അപ്പോൾ ഫ്രണ്ടിൽ ഇടുന്ന സംഭവമാണ് ഇൻ്റർലോക്ക് ഇടാണ്. അതാ അപ്പോൾ ഒന്നും അടിച്ചപ്പോൾ ഇതാ ഹൈറ്റിൽ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് വരികയാണ് ഗൈസ്. ആ ചീരിക്കൂടെ നമ്മൾ അടിച്ചാൽ അതാ അതും ഇതാ വീണ്ടും നമ്മളിതാ വേറെ കളർ ഇൻ്റർലോക്ക് ഗൈസ്. ഇതെങ്ങനെ അടിക്കുന്നതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് വരികയാണ് ഗൈസ്. ഞാൻ അത് ഇൻ്റർലോക്കിൽ ആണ്ട് പോയി ഗൈസ്. ഓ, ഇത് മുകളിലേക്ക് വന്നു ഗൈസ്. നമ്മുടെ ഗെയിം മൊത്തം മാറി മാറി മൈൻക്രാഫ്റ്റ് മാതിരി ആകുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതാ കുറേ സംഭവങ്ങൾ നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കണേ. ഇതും എനിക്ക് തോന്നുന്നു ഇത് ടൈൽസ് ഇട്ട ഫ്ലോറാണ്. അപ്പോൾ ഇതൊക്കെ എന്താ നമ്മൾ വീടിൻ്റെ മുൻഭാഗത്ത് അങ്ങനെ സംഭവം ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കൊടുത്തായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തടിച്ചു നോക്കാം ഗൈസ്. P-16 അടിച്ചപ്പോൾ പിന്നെ അതുപോലത്തെ എന്തോ ഒരു സംഭവം വന്നു. ഇതൊക്കെ ഫ്ലോറാണെന്ന് തോന്നുന്നു. ഇത് നമുക്ക് ഫ്ലോറായിട്ട് റൂഫായിട്ടൊക്കെ ഉപയോഗിക്കാൻ തോന്നുന്നു ഗൈസ്. ഇത് നമ്മളിത് ആ ഇതിങ്ങനെ അടിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ അടിയിലാണ് ഗൈസ് വരുന്നത്. വലിയ വലിയ ഫ്ലോർ വരുമ്പോൾ ഇതിൻ്റെ അടിയിലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് നമ്മളതിൻ്റെ മുകളിലായിട്ട് വരും. അപ്പോൾ അത്രയേ ഉള്ളൂ. P-16 വരെ ഉള്ളൂന്ന് തോന്നുന്നു. ഇതൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് പണിയുണ്ട് ഗൈസ്. എന്തിനാ ഉപകരിക്കുകയാണ്? അപ്പോൾ ഇതിനെ കൊണ്ടൊക്കെ എന്താ ഉപകാരം എങ്ങനെ ചെയ്യാമെന്ന് നോക്കുക ആർക്കെങ്കിലും അറിയാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ബിൽഡ് ചെയ്യാം. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇത് ഫ്ലോറാണ് ഗൈസ്. നിലം ടൈൽസ് ഇൻ്റർലോക്ക് ഇതൊക്കെയാണ് ഇത് സംഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫ്ലോ ഇങ്ങനെ സ്പോൺ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഹൗസ് ബിൽഡിങ് ഇതൊക്കെ സ്പോൺ ചെയ്താൽ പുതിയ സിറ്റിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതുപോലത്തെ വീഡിയോസിനായി കാത്തിരിക്കൂ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഗുഡ് ബൈ.